ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഫുൾ വോയിസ് ഓവർ കൊടുക്കലായിരിക്കും കേട്ടോ. ഇതെൻ്റെ പട്ടി പോസുകളാണ്. വേറൊന്നുമല്ല, നമ്മൾ മൈസൂർ ദസറ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പാപ്പുവിനെയും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു. നിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ കുന്തം മിഴുങ്ങിയ പോലായിരുന്നു നിൽക്കുന്നത് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയേണ്ട, ഞാൻ എന്നോടോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടുന്ന്. പിന്നെ നമ്മൾ നമ്മുടെ ജേണി തുടങ്ങി. നമ്മുടെ ചന്ദ്രയാൻ 3 സക്സസ് ആയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാച്ചു അവർ ഒരു സിഗ്നലിൻ്റെ സർക്കിളിൽ ഉണ്ടാക്കിയതാ കേട്ടോ. പിന്നെ ഇവിടെ ബലൂൺസ്, കളിപ്പാട്ടങ്ങൾ, പഞ്ഞിമുട്ട എല്ലാം വിൽക്കുന്നുണ്ടായിരുന്നു. ഫുൾ ഒരു ഫെസ്റ്റിവൽ വൈബായിരുന്നു. പിന്നെ ഒരു ഈവനിങ് 6:30 ആയിരുന്നു ഇത് സമയം. അപ്പോൾ തന്നെ അവർ ബിൽഡിങ്സിലെല്ലാം ലൈറ്റ്സ് ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം രാത്രിയാകുമ്പോൾ മൈസൂർ ഫുൾ ലൈറ്റ്സിൽ കവേർഡ് ആയിരിക്കും കേട്ടോ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. അപ്പോൾ ഇതാ ഓരോ ലോട്ടസ് ഒക്കെ വെച്ചിട്ട് അവർ ലൈറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ നമ്മൾ പോകുന്നത് ഈ സംഭവത്തിൽ ഇരിക്കാനാണ്, റൈറ്റ്സ്. പക്ഷേ ഒരു 8:00 പണി കിട്ടിയാൽ ഞാൻ വഴിയെ പറയാം. അത് കഴിഞ്ഞ് നമ്മൾ പോയി മൈസൂർ മോളിൽ. കാരണം ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ അവിടെയും ഇതുപോലെ ആനയും നല്ല രീതിയിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ എക്സിബിഷൻ സെൻറ്ററിലേക്കാണ് പോയത്. പൂഴിട്ട പൂഴി വീടില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഒരുവിധം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസ് എല്ലാം എടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫുഡ് സ്റ്റോൾസ് ആയിരുന്നു. ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് സ്നാക്സും ജങ്ക് ഫുഡ്സും മറ്റേ ദോശ സാൻഡ്വിച്ചസ് അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൈഡിൻ്റെ സ്ഥലത്തെത്തി. റൈഡ് എല്ലാം അടിപൊളി റൈഡ്സ് ആയിരുന്നു കേട്ടോ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ മുട്ടൻ ക്യൂ ആയിരുന്നു ഓരോ റൈഡ്സിനും. മാത്രമല്ല 150 rupees പെർ പേഴ്സൺ ആയിരുന്നു അവർ ഈച്ച് റൈഡിന് ചാർജ് ചെയ്യുന്നത്. അത് കുറച്ച് കത്തിയായിട്ട് ഞങ്ങൾ തോന്നി. അത് കാരണം ഞങ്ങൾ ഇരുന്നില്ല. പാപ്പുവിന് കുറച്ച് ഷോക്ക് അടിച്ചു കേട്ടോ. കാരണം കഴിഞ്ഞ കൊല്ലം അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഈ റൈഡ്സൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 10 rupees പെർ പേഴ്സൺ ചാർജ് ചെയ്യേണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞു. പക്ഷേ എന്താണെന്ന് അറിയില്ല, 150 rupees ആക്കി. എന്നാൽ ഓക്കെ, നീ ഇരുന്നോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അവന് ക്യൂ നിൽക്കാനും വയ്യ. അപ്പം നമ്മൾ ശോകാവസ്ഥയിൽ അവിടുന്ന് തിരിച്ചു കേട്ടോ. അപ്പം ഞാൻ സന്തോഷം, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തിരിച്ചു. അപ്പം അവൻ വീണ്ടും ഇങ്ങനെ ചില റൈഡ്സിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചെറിയ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന റൈഡ്സ്, അപ്പോൾ അതിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് അഡ്വഞ്ചറസ് റൈഡിൽ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു ഈ കാണുന്ന ജനങ്ങളൊക്കെ അതിലിരിക്കാനാട്ടോ. അപ്പം നമ്മൾ ആ പ്ലാൻ മെല്ലെ ക്യാൻസലാക്കിയിട്ട് അവിടെ ഓരോ സാധനങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ഒരു കുട്ടി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് സ്ലീപ്പ് ഡിറ്റക്ഷൻ ഫോർ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടായിരുന്നു. എങ്ങനെ ഉറങ്ങുമ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആവാണ്ട് ഇരിക്കും എന്നുള്ളൊരു ആ കുട്ടി ഉണ്ടാക്കിയിരിക്കുക ഒരു മോഡൽ. നന്നായി എക്സ്പ്ലെയിനും ചെയ്തു തന്നു. അടുത്ത കച്ചവട സ്ഥലത്തെത്തി. ഇവിടെയും ഇവർ ബുക്സും കളിപ്പാട്ട സാധനങ്ങളും ഡ്രസ്സുകളും ഒരു മേള പോലെ ഇഷ്ടംപോലെ ഐറ്റംസ് അവർ വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ. അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് പോയത് ഈ ടെമ്പിളിലെ കണ്ട റിയലായി തോന്നുമെങ്കിലും ആർട്ടിഫിഷ്യലാണ് കേട്ടോ. പക്ഷേ ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അവർ മൈസൂറിൻ്റെ മേജർ സ്പോട്സിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഫ്രെയിം ചെയ്തിട്ട് നന്നായിട്ട് ഡെക്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വൈൽഡ് ലൈഫ് സാങ്ച്വറി, കാളി അഡ്വഞ്ചർ ക്യാമ്പ്, ബണ്ടിപ്പുര ടൈഗർ റിസർവ്. അപ്പോൾ ഇവിടുത്തെയൊക്കെ മേജർ മേജർ പിക്ചേഴ്സ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. കാണാൻ ഒരുപാടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഇതാ ദുബേർ എലിഫാൻറ്റ് ക്യാമ്പ്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോയതാണ് നന്ദിനി ബൂത്തിൽ കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ മിൽമ, ഇവിടെ നന്ദിനിയുള്ള പാലുമോരൊക്കെ തരും. അപ്പോൾ അവിടെ എങ്ങനെ ഇവരുടെ ഒരു പ്രൊസീജിയർ കാണിക്കുകയാണ്. ഇവർ പാല് കറക്കും, കറന്നിട്ട് അവർ പാല് കൊണ്ട് സൊസൈറ്റി കൊടുക്കും. സൊസൈറ്റിയിൽ അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവർ സൊസൈറ്റി പാല് ഇവരുടെ നിന്ന് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തതിന് ശേഷം പല പ്രൊസീജിയേഴ്സ് ചെയ്തതിന് ശേഷമാണ്, അതായത് സ്റ്റെറിലൈ പാസ്ചറൈസേഷനും അങ്ങനത്തെ പല പ്രൊസീജിയേഴ്സ് ചെയ്തതിന് ശേഷമാണ് ഇതിനെ ലോറി കയറ്റിയിട്ട് നമ്മൾ നന്ദിനി ബൂത്തിലേക്കും ഷോപ്സിലേക്കൊക്കെ സെല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരുന്നു അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നന്നായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ദേവിയുടെ ഒരു ഇമേജ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ കാളി അസുരനെ കൊല്ലുന്നതാ. ഇതവർ മാറ്റ്സ്റ്റിക്കിലാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്, അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊരു ഫൗണ്ടെയിൻ രീതി, അതൊരു അട്രാക്ഷൻ രീതി അവർ ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വിട്ടു. ഡയറക്റ്റ് നമ്മൾ ബന്നിമണ്ഡപ്പിലെത്തി. ബന്നിമണ്ഡപ്പ് ഒരു വൈബാട്ടോ. നമ്മൾ പണ്ട് റെൻറ്റിന് താമസിച്ചത് ബന്നിമണ്ഡപ്പിൽ. അപ്പം നമുക്ക് അവിടുത്തെ എങ്ങനെ ദസറ വൈബ് നല്ലോണം അറിയാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെയും പോയി. ഇത് നൈറ്റ് വന്നിട്ട് 10:30, 11 ആ ഒരു സമയമായിരുന്നു കേട്ടോ. മൈസൂർ ഫുൾ ഓണായിരിക്കും. കാരണം ദസറ എന്ന് പറയുന്നത് നമ്മുടെ കേരളയിൽ അങ്ങനെ അത്ര വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, ബുക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു ഫെസ്റ്റിവൽ ഒരു അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മൈസൂർ. അപ്പോൾ ഫുൾ ലൈറ്റ്സ് ആയിരുന്നു.
രണ്ട് ഹൈവേയാണ് കേട്ടോ അത്. അപ്പോൾ രണ്ട് സൈഡും കച്ചവടക്കാരും ഈവൻ ഓരോ ഇതിലെ ഷോപ്സിലായിക്കോട്ടെ, ഇതൊക്കെ നമ്മളിവിടെ ആയിരുന്നു കേട്ടോ പണ്ട് താമസിച്ചത്. അപ്പോൾ ഈ നാഷണൽ റെസിഡൻസി അവിടെ പുതിയൊരു ഹോട്ടലൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ലൈറ്റ്സ് ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേ ചെയ്തിട്ടുണ്ട്. ഇത് പാർക്കാണ് കേട്ടോ, പാർക്കിലും അതെ ഓരോ മരത്തിലും അവർ ഡെക്കറേഷനൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒന്ന് നൊസ്റ്റാൾജി നമ്മൾ അയവിറക്കുകയായിരുന്നു കേട്ടോ പണ്ട് താമസിച്ച സ്ഥലം അല്ലേ. ഇപ്പം നമ്മൾ അവിടുന്ന് മാറിയിട്ട് 8 മാസമായിട്ടോ. ഓക്കെ, ഇവിടെ വെൽക്കം ടു മൈസൂർ ദസറ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ പോയത് ഫുഡ് അടിക്കാനാണ്. വിശന്നിട്ട് വയ്യായിരുന്നു, രാത്രി 12 മണി കഴിഞ്ഞു. ഒരു തട്ടുകടയിൽ പോയിട്ട് നമ്മൾ പൊറോട്ടയും ചിക്കൻ ചാപ്സൊക്കെ കഴിച്ചു. അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.